കിഫ്ബിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്ത് കാര്യം എന്നത് സംബന്ധിച്ചാണ് ഈ ലക്കം ചിന്താവാരികയിലെ ലേഖനങ്ങളെന്ന് സി പി ഐ എം നേതാവും മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക്ക്. ലാവ്ലിൻ കേസ് കുത്തിപ്പൊക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം. മസാല ബോർഡ് ഇറക്കിയതിന്റെ ഫെമ നിയമത്തിന്റെ ലംഘനമില്ല തുടങ്ങിയ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ലേഖനങ്ങളാണ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രസിദ്ധീകരണമായ ചിന്താവാരികയിൽ ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഇഡിയുടെ ഉന്നം മസാല ബോണ്ടുകൾ വാങ്ങിയ കാനഡ സർക്കാരിന്റെ പെൻഷൻ കമ്പനി വഴി വീണ്ടും ലാവ്ലിൻ കേസ് കുത്തിപ്പൊക്കാനാണ്. ഇതാണ് കെ ജി ബിജു കിഫ്ബിയിൽ നിന്നൊരു വരദാചാരിയെ തേടി ഇ ഡി എന്ന് സമർത്ഥിക്കുന്നത്. കടം കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരാണ് നിയമവിരുദ്ധമായി വായ്പകൾ എടുക്കുന്നതെന്ന് എന്റെ ലേഖനവും വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ ഇ ഡിയുടെ അധികാരം സംബന്ധിച്ച സുപ്രീംകോടതി വിധിയെക്കുറിച്ച് പീപ്പിൾസ് ഡെമോക്രസിയുടെ പ്രതികരണവും ഈ ലക്കം ചിന്തയിലുണ്ട്. ചിന്താവാരിക അടിമുടി മാറുകയാണ്. സംശയമുള്ളവർ ഈ ലക്കം ചിന്ത വായിക്കുക. ഓരോ ചിന്തയുടെയും പകുതി ഒരു വിഷയത്തെക്കുറിച്ച് സമഗ്ര വിശകലനമാണ്. കഴിഞ്ഞ ലക്കം സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കിനെക്കുറിച്ചുള്ളതാണ്. അതിനു മുൻപ് അംബേദ്കറും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിരുന്ന വിഷയം. ഓരോന്നും ഇന്നത്തെ മാത്രമല്ല നാളത്തെ പ്രവർത്തനത്തിനും സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു ചെറു സമാഹാരമാണ്. അന്തർദേശീയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ താമസിക്കുന്ന മലയാളികളാണ് എഴുതുന്നത്. ഇത്തവണ പുസ്തക പരിചയം ഗൗതമബുദ്ധന്റെ സഞ്ചാരിക വഴികളെക്കുറിച്ച് കെ എൻ ഗണേശിന്റെ ബൃഹത് ഗ്രന്ഥമാണ്. മാധ്യമ വിമർശനവും സംവാദവും എല്ലാം ലക്കത്തിലും രണ്ട് ലേഖനങ്ങളെങ്കിലും ഉണ്ടാവും. എം എ ബേബി ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പരിചയപ്പെടുത്തും. ഇനി മുതൽ അവസാന പേജ് ഇൻഫോമാറ്റിക്സിൻ്റേതാകുമെന്നും മുൻമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി.